എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഓയിലാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് നമ്മുടെ കേസരഞ്ജനി എന്ന് പറഞ്ഞിട്ടുള്ള കേരത്തൈലാണിത്. ഇത് മുടി കൊഴിച്ചലിന് ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. ഇത് വെറുതെ പറയണല്ല, ഞാൻ അത് ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടി, അതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം. ഇതൊരു ആയുർവേദ ഡോക്ടറാണ് ഇത് എഴുതി തന്നത്. അപ്പോൾ ആ ഡോക്ടർ എഴുതി തന്നപ്പോൾ ഞാൻ അത് മേടിച്ചു. ഇത് തേച്ച് തുടങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. മുടി കൊഴിച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മുന്നുള്ള അതേ ഇതിലന്നെ മുടി കൊഴിയുണ്ടായിരുന്നു. അത് നമ്മളൊരു മാസം നമ്മൾ ഉപയോഗിച്ച് നോക്കിയപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് വന്നത്. ഒരു മാസം നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വ്യത്യാസമുണ്ട്. ഇത് വൈദ്യരത്നത്തിൻ്റെ ഒരു പ്രോഡക്റ്റാണ് കേട്ടത്. കേശരഞ്ജിനി കേരത്തൈൽ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ്. ഇതിന് വില വരുന്നത് 100 ml 150 രൂപയാണ്. ഇത് നമ്മൾ അധികം തേക്കണ്ട, വളരെ കുറച്ച് നമ്മളെടുത്ത് തലയിൽ തേച്ചാൽ മതി. പിന്നെ നമ്മൾ ഇത് സോപ്പ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, നമ്മൾ ആയുർവേദത്തിൻ്റെ ഏത് സോപ്പായാലും കുഴപ്പമൊന്നുമില്ല, പരമാവധി നമ്മൾ തലമുടി വല്ലാണ്ട് ഡ്രൈ ആവാത്ത സൈസുള്ള സോപ്പുകൾ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഗുണം തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ നമ്മൾ തേക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തേച്ച് പെട്ടെന്ന് കുളിക്കാണ്ടിരിക്കുക. ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ തലയിൽ അത് പിടിക്കണം. അത് ഈ വെളിച്ചെണ്ണയല്ല, ഈ തൈലല്ല, ഏത് വെളിച്ചെണ്ണ നമ്മൾ തേക്കുകയെന്ന് വെച്ചാലും അങ്ങനെ ചെയ്താലേ നമുക്ക് കൂടുതൽ ഗുണം ഉണ്ടാവുള്ളൂ. നമ്മൾ ആദ്യം എന്തിട്ട് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മുടി നന്നായിട്ട് കൊഴിയുണ്ടെങ്കിൽ നമ്മളൊരു ആയുർവേദ ഡോക്ടർ കാണുക. അപ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും വല്ല പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ മുടി കൊഴിയും. ഇപ്പോൾ എന്തെങ്കിലും വല്ല തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവരുണ്ടാവും, അതേപോലെ താരൻ, അങ്ങനത്തെ കുഴപ്പങ്ങളുണ്ടാവും, അപ്പോൾ ഒക്കെ മുടി കൊഴിയും, നന്നായിട്ട് മുടി കൊഴിയുണ്ടാവും. അപ്പോൾ അതിനൊക്കെ നമ്മൾ അതിൻ്റെ ഇത് പരിഹരിച്ചാലാണ് നമുക്ക് മുടി കൊഴിച്ചാലും മാറ്റാൻ പറ്റുള്ളൂ. ഇത് അതൊന്നും അല്ലാണ്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ ചിലപ്പോൾ വെളിച്ചെണ്ണ ചിലവർ തേക്കിണ്ടാവും, ചിലവർ തേക്കിണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ചിലപ്പോൾ മുടി കൊഴിച്ചൽ വരാം. പിന്നെ ചിലപ്പോൾ സോപ്പൊക്കെ നല്ല ഡ്രൈ ആയിട്ട് തേക്കിണ്ടാവും, അപ്പോൾ നന്നായിട്ട് മുടി കൊഴിയും. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ളൊരു പരിഹാരം കേട്ടോ ഞാൻ ഈ പറയുന്നത്. അത് നമ്മൾ ആയുർവേദത്തിൻ്റെ നമ്മൾ ഇതൊരു വെളിച്ചെണ്ണയാണ്, അതല്ലാണ്ട് പലതരത്തിലുള്ള വെളിച്ചെണ്ണകളുണ്ടാവും. അപ്പോൾ ഏത് വെളിച്ചെണ്ണയാണ് നമ്മൾ തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മളത് കണ്ടിന്യൂ ചെയ്ത് തേച്ച് കൊണ്ടിരിക്കണം, അല്ലാണ്ട് നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്താൻ പാടില്ല. നമ്മളിപ്പോൾ ഒരാഴ്ച അത് തേച്ചു, അത് കഴിഞ്ഞ് നിർത്തി, പിന്നെ അടുത്ത വേറെ വെളിച്ചെണ്ണ പരീക്ഷിച്ചു, അപ്പോൾ അത് നിർത്തി, അങ്ങനെ പോരുത്. നമ്മൾ ഏത് വെളിച്ചെണ്ണയാണ് നമ്മൾ തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റായിട്ട് തേച്ച് തേക്കുക. അത് ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും തേക്കണ്ട, കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ തലയിൽ ഒന്ന് മസാജ് ചെയ്തിട്ട് പിന്നെ ഏതെങ്കിലും ഒരു ആയുർവേദ സോപ്പ് ഉപയോഗിച്ചത് കഴുകിക്കളയാം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ താളികളുണ്ടല്ലോ, ഈ ചെമ്പരത്തി താളി, അങ്ങനത്തെ താളികളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ നമുക്കതൊന്നും കിട്ടണമെങ്കിൽ ഒരു ആയുർവേദ സോപ്പ് ഉപയോഗിച്ച് നമ്മൾ കഴുകിക്കളഞ്ഞാൽ മതി. ഇപ്പം എനിക്ക് ഇപ്പം ഞാനിത് ഉപയോഗിച്ചിട്ട് എനിക്ക് തുടക്കത്തിൽ തന്നെ നന്നായിട്ട് ഇങ്ങനെ മുടി ഇങ്ങനെ കൊഴിഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ നിർത്താമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഡോക്ടറെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്കത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഏത് ആയുർവേദ വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ നിർത്താണ്ട് സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ നോക്കുക, എന്നാലാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പോൾ ഇപ്പം മുടി അങ്ങനെ വല്ലാണ്ട് കൊഴിയില്ല. ഇതിപ്പോൾ മുടി നമ്മൾ നന്നായി തളച്ച് വളരും, അല്ലാണ്ട് തീരെ കൊഴിയില്ല എന്നല്ല പറഞ്ഞത്. പക്ഷേ മുന്നത്തെ അപേക്ഷിച്ച് നമുക്ക് വളരെയധികം മാറ്റമുണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇത് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.